ശരിക്കും പറഞ്ഞത് വേറൊരു വരളി ഒരു ടൈപ്പ് ഉണ്ട്, അതിൽ നിന്നാണ് ഈ സാധനങ്ങൾ വിഷാംശം വരുന്നത്. ഷവർമ കഴിച്ചു ആള് മരിച്ചോ നിർത്തിയോ? കാരണം അമ്പലങ്ങളിൽ പോയാർന്ന പകുതി അമ്പലങ്ങളിൽ ഇപ്പൊ കൊണ്ടുപോകുന്നില്ല. ഇപ്പൊ തിരുനാൾ ദേവസ്വം ബോർഡ്, മലബാർ ദേവസ്വം ബോർഡ്, കൊച്ചു ദേവസ്വം ബോർഡ് നിരോധിച്ചിട്ടില്ല, മറ്റു രണ്ട് ദേവസ്വം ബോർഡ് നിരോധിച്ചു. സമീപകാലത്ത് അരളിപ്പൂ കഴിച്ച് യുവതി മരണപ്പെട്ടതോടെ അരളിപ്പൂ വളരെയധികം ചർച്ചാ വിഷയമാവുകയാണ്. ഇതോടെ ക്ഷേത്രങ്ങളിലും മറ്റും അരളിപ്പൂവിന്റെ ഉപയോഗം കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇത് അരളിപ്പൂവിന്റെ മൊത്തമായുള്ള വിൽപ്പനയെയും ബാധിക്കുന്നുണ്ട്. സമ്പലാശം കുറവ് സംഭവിച്ചിട്ടുണ്ട്, നല്ല കുഴപ്പമൊന്നുമില്ല പോകുന്നുണ്ട്. ഇപ്പോ ഇത് എന്തിനാ കഴിച്ച കാരണമല്ല, ഇതിപ്പോ നമുക്ക് പൂ കെട്ടുമ്പോ ഒന്നും പ്രശ്നം ഉണ്ടാവില്ല, ഇത്രോ വർഷമായിട്ട് നമ്മൾ യൂസ് ചെയ്യണതല്ല. ഇപ്പൊ ഷവർമ കഴിച്ചു ആള് മരിച്ചോ നിർത്തിയോ? ഇതൊന്നും കുഴപ്പമൊന്നുമില്ല, അത് കുറച്ച് എന്താ പറയുക, ഇത് ഉണ്ടായ കാരണം കുറച്ചൊരു സ്ലോ ഉണ്ട്. ഇപ്പോൾ ശരിയായിക്കോളും കുറച്ച് കഴിഞ്ഞാൽ. അരളി മാല കെട്ടാനൊക്കെ ബെസ്റ്റ് അരളിയാണ്, മനസ്സിലാവണ്ടോ? അപ്പോൾ അത് ഇപ്പോൾ ഒരു ലേശം കച്ചവടം കുറവുണ്ട്, ശരിയായിക്കോളും, കുറച്ച് കഴിഞ്ഞ് ശരിയായിക്കോളും, പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. അരളി ലേശം കുറഞ്ഞിട്ടുണ്ട്, തെച്ചിയാണ്. ഇപ്പോൾ അരളി മേടിക്കുന്ന ആൾക്കാർ കുറച്ച് തെച്ചിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ലേശം കുറവൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതെപ്പോഴും ഇപ്പൊ എന്തെങ്കിലും ഇതമാതിരി കേൾക്കുമ്പോ ആൾക്കാർ പേടിക്കൂലോ, പ്രോബ്ലം ഉണ്ടാവില്ല, ശരിയാവും. ഇപ്പോ അരളി കഴിച്ചിട്ട് ഒരു വിയോതി മരിക്കുക, അതിനെ തുടർന്ന് അരളിയുടെ ഉപയോഗമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് വിൽപ്പന എങ്ങനെ ബാധിച്ചിട്ടുണ്ട്? വിൽപ്പന വളരെ കുറവാണ് ഇപ്പോ, കാരണം അമ്പലങ്ങളിൽ പോയാർന്ന പകുതി അമ്പലങ്ങളിൽ ഇപ്പൊ കൊണ്ടുപോകുന്നില്ല. കാരണം അത് കടയിൽ കൊണ്ടുവരുന്നുണ്ട്, പക്ഷെ കച്ചവടം കുറവാണ് അരളിയിൽ. ഈ ഒരു സംഭവത്തിന് മുൻപ് എങ്ങനെയായിരുന്നു അരളിയുടെ കച്ചവടം? എങ്ങനെയായിരുന്നു കച്ചവടം? നല്ല കച്ചവടമായിരുന്നു. എല്ലാ അമ്പലങ്ങളിലും അമ്പലങ്ങളിലായാലും മാല കെട്ടാനായി കിട്ടാറുണ്ട്. ഇപ്പോഴും മാല കെട്ടാൻ കൊണ്ടുമുണ്ട്, അമ്പലങ്ങളിൽ അപൂർവ അമ്പലങ്ങളിൽ എടുക്കുന്നുണ്ട്. ദിവസം എത്ര കിലോളം അരളി ഇറക്കുമതി ചെയ്യാറുണ്ട്? 10-20 കിലോ ഒക്കെ പോകാറുണ്ട്. ഇപ്പൊ ഒന്നുമില്ല, 2-3 അപൂർവ ആൾക്കാർ മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ. മാല കെട്ടി വെച്ച കാരണം മാലകൾ മാത്രം കൊണ്ടുവന്നു, ലൂസറിൽ കൊണ്ടുവന്ന അപൂർവം ചെലവര് മാത്രം. ഇത് കച്ചവടത്തെ മുഴുവനായിട്ട് ബാധിച്ചിട്ടുണ്ട്? അരളി ഇല്ലെങ്കിലും ബാക്കിയുള്ള കച്ചവടം ഉണ്ടല്ലോ, അരളി മാത്രം ഒരു പ്രശ്നമായിട്ട് വരില്ല. കച്ചവടം സംഭവം നമ്മൾ വർഷങ്ങളായിട്ട് ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ സാധനമാണ്. ഈ അടുത്തൊരു മരണം നടന്നു, ഒരു പെണ്ണം കണ്ടും അരളിയെ കഴിച്ചു എന്ന് പറഞ്ഞിട്ട് മരണം നടന്നതിൻ്റെ പേരിലാണ് ഇപ്പോൾ തിരുനാളം ദേവസ്വം ബോർഡ്, മലബാർ ദേവസ്വം ബോർഡ്, ഇപ്പോൾ കൊച്ചു ദേവസ്വം ബോർഡ് നിരോധിച്ചിട്ടില്ല, മറ്റു രണ്ട് ദേവസ്വം ബോർഡ് നിരോധിച്ചു. അപ്പോൾ ചെറിയൊരു കച്ചവടം കുറവുണ്ട്. അരളി അരളി തമിഴ്നാട്ടിൽ നിന്ന് വരുന്നുണ്ട്, ബാധിക്കും, അവരെയും ബാധിക്കും, അവിടത്തുള്ള തൊഴിലാളികളെയും അവരുടെ എല്ലാവരും ബാധിക്കും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ. ശരിക്കും പറഞ്ഞാൽ ഇത് വേറൊരു അരളി ഒരു ടൈപ്പ് ഉണ്ട്, അതിൽ നിന്നാണ് ഈ സാധനങ്ങൾ വിഷാംശം വരുന്നത്. ഇതിന് ശരിക്കും വരുന്നില്ല, പക്ഷെ ജനങ്ങളുടെ ഇടയിൽ ഇത് പ്രചരിച്ചതിൻ്റെ പേരിൽ ബിസിനസ്സിനെ കുറച്ച് ബാധിച്ചു. ഇവിടെ ഒരു 10-40 കിലോ മുമ്പിലൊക്കെ ഇറക്കും, ഇപ്പോൾ പകുതിയായി. കാരണം അത് ബാധിക്കില്ല, എല്ലാവരും ബാധിക്കില്ല, പക്ഷെ നമ്മുടെ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ അടുത്താണ് ഒരു സംഭവം അറിഞ്ഞത്, അതിന് ശേഷം വേറെയും വാർത്തകൾ വന്നു തുടങ്ങി ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഒരു കുരുവാണ് അതിൻ്റെ, വേറൊരു പൂവിൻ്റെ ഇതുപോലെ തന്നെ ഒരു അരളി വേറെ കളറുണ്ട്, അതിൻ്റെ ഒരു കുരുവാണ് ഇതിൽ വിഷാംശം. ഇതിന് വിഷാംശം ഇല്ല എന്നാണ് പറയുന്നത്, പക്ഷേ ഇത് പ്രചരിച്ചതിൻ്റെ പേരിൽ ആൾക്കാർ ഉപയോഗം കുറച്ചു.